Season 2. കൈ നിറയെ പണമുള്ളവനല്ല, മനസ്സു നിറയെ സമാധാനമുള്ളവനാണ് യഥാർത്ഥ സമ്പന്നൻ. സ്വന്തം ജീവിതാനുഭവങ്ങളെ ഹാസ്യത്തിന്റെ ധാരയാക്കി മാറ്റി നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം പകരാൻ വേണ്ടി ഇന്നും നമ്മുടെ മത്സരാർത്ഥികൾ ഇവിടെ ഇതാ തയ്യാറാണ്. വെൽക്കം ടു അനദർ എക്സ്ട്രാ വാഗന്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ പ്രിയങ്കരനായ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം. സാജു നവോദയ. பல்லாக்கு நெரிப்பு என்னெஞ்சு குளுந்துதடி சிறு கண்ணாடி முக்குத்தி மாணிக்க செவப்பு மச்சானே இடுக்குதடி அடி என்னடி ராக்கு அடி என்னடி ராக்கம்மா பல்லாக்கு நெரிப்பு என்னெஞ்சு குளுந்துதடி கண்ணாடி முக்குத்தி மாணிக்க செவப்பு மச்சானே இடுக்குதடி. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് പൂഞ്ഞാർ ശ്രീനാരായണ പരമഹംസ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ഭാര്യയുടെ പേരിൽ മാത്രം അറിയപ്പെടുന്ന ഒരു ഭർത്താവ്, അദ്ദേഹത്തിന്റെ ഗദ്ഗതമാണ് ഇനി നമ്മൾ ഈ വേദിയിൽ കാണാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് സ്വന്തം മകനെ പോലും പഠിപ്പിച്ച് ഒരു കലാപ്രതിഭയാക്കി മാറ്റാൻ അദ്ദേഹം മുതിരുകയാണ്. ഏറ്റവും രസം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഡാൻസ് ടീച്ചറാണ്. ഡാൻസ് വിത്ത് കോമഡി റൗണ്ടിൽ ഒരു എക്സ്ട്രാ വാഗന്റ് പെർഫോമൻസുമായിട്ട് എത്തുകയാണ് കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം ചിരിക്കുടുക്ക. കിഴക്ക് കിഴക്കൊരാണ് ആലവട്ടം വിഞ്ചാമരം കാലി പീലി നെറ്റിപ്പട്ടം എനിക്കറിയായിരുന്നു നീ വന്ന് കേറുവെന്ന്. ഈ വീട്ടിൽ കുനിഞ്ഞയിക്കാൻ പറ്റത്തില്ല. അപ്പഴേ മുനങ്ങി വന്ന് ആനയുടെ കളറുണ്ടെന്നേ ഉള്ളൂ. ആ ശക്തി എനിക്കില്ല പിന്നെ താങ്ങാൻ. മനസ്സിലായില്ലേ? ഈ രാവിലെ എന്തോ കഴിച്ച്? ഞാൻ 10 മുട്ട കഴിച്ചു. 10 എണ്ണോ? ഞാൻ പട്ടിണിയാണല്ലോ ദൈവമേ. വേറെന്തോ കഴിച്ചു? ഞാൻ 20 ദോശ കഴിച്ചു. അപ്പൊ പിന്നെ ഇനിയും ചൂടണമല്ലേ? ഇനി മാടം വരുമ്പോ ഞാൻ എന്തോ പറയും, എനിക്ക് അതാണ് കുഴപ്പം. നീ ഒരു കാര്യം ചെയ്, ആ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന 3 ആപ്പിളുണ്ട്, വിശപ്പുണ്ട്, എടുത്ത് കഴിച്ചു. അയ്യോ, ഞാൻ ആദ്യം ആ ആപ്പിളായിരുന്നു കഴിച്ചു. ആദ്യം അതാണോ കഴിച്ചു? ഇനി ഇവിടെ ചെല്ലു ചെല്ലു കേട്ടോ, വിളിച്ചു പോണേ. കൊച്ചമ്മോട് ഇനി ഞാൻ ഇന്ന് എന്തോ പറയും, എനിക്ക് അതാണ് ഈ കുഴപ്പം. ഹലോ, ആ സുധീശേ, എന്തായി? ഒരുക്കങ്ങളൊക്കെ റെഡിയായോ? ഞാൻ അതെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ റെഡിയാണ്, അവരടുത്ത് പറയണം. ആ ആ ശരി, എല്ലാം നിങ്ങൾ അവിടെ തീരുമാനിച്ചാ മതി. ഞാൻ ഏറ്റോളാം, നീ വന്നാ മതി. ഒരു ബുദ്ധിമുട്ട് വരണ്ടല്ലാന്ന് വെച്ച് ചെയ്തതാണ്. നിങ്ങളടുത്ത് പറഞ്ഞ പണി ഇവിടെ ചെയ്തായിരുന്നു. അല്ല, ഞാൻ ഇത് തുടച്ചോണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞിന് ആന കളിക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ആന കളിച്ചോ? ആന കളിച്ചോണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞിന് മുട്ട പുഴുങ്ങണമെന്ന് പറഞ്ഞത്. എന്നിട്ട് മുട്ട പുഴുങ്ങിയോ? മുട്ട പുഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, ടി വി കാണുന്നത്. അപ്പൊ അപ്പോഴത്ത് ദേശായി വന്ന് ആകെ പ്രശ്നമായി. നിങ്ങൾ കിലുക്കത്തിൽ ഇന്നസെന്റ് കളിക്കുവാണ് ഇവിടെ? അല്ല അല്ല, ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുവാ. നിങ്ങൾക്ക് ഈ വീട്ടിലെ പണി മര്യാദക്ക് ചെയ്ത് ഇവിടെ നിൽക്കാൻ പറ്റോ? ഇല്ലേ, എന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ മാഡം? ഒരു മിനിറ്റ്, ഈ കഴുത്തിൽ എന്താ കിടക്കുന്നത്? അതിൽ തൂങ്ങി കിടക്കുന്ന എന്താ? താലി. അത് കെട്ടിയതാര? നിങ്ങള്. എന്നിട്ടാണോ ഞാൻ പട്ടി ജോലി ചെയ്യുന്ന പോലെ ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്നു? പട്ടി ജോലി ചെയ്യുന്ന പോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് എന്റെയും കുഞ്ഞിന്റെ കാര്യം നോക്കി ഇവിടെ ഇരുന്നോണം. ഒരു സ്ഥലത്ത് നീ പോകണ്ട. സുഗു, അങ്ങനെ വിളിച്ച സർവ്വ നാടി നരമ്പോ പോവാ. അങ്ങനെ പറയില്ല സുഗു. അതിലാ ഞാൻ വീണ് പോകുന്നത്. അതാണ് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പഞ്ചായത്തിൽ എത്ര വിസ്തീർണം ഉണ്ട്, അതെനിക്കറിയത്തില്ല. എത്ര വാർഡുണ്ട്, അതെനിക്കറിയത്തില്ല. ഒന്നും അറിയത്തില്ല. ഈ പഞ്ചായത്തിലെ എല്ലാ കാര്യവും ഈ കൈയിലാ ഓടുന്നത്. ഈ കൈയിലാ? ഈ കൈക്ക് എത്ര വിസ്തീർണം ഉണ്ടെന്ന് അറിയാവോ?
ഇല്ല ഈ കൈക്ക് എത്ര രേഖയുണ്ടെന്ന് അറിയോ ഞാൻ എണ്ണിയിട്ടില്ല തളത്തിയിട്ട് ചെരുക്കെല്ലാവരും തന്നല്ലേ രേഖ മൊത്തം അതിനകത്ത് വരും കേട്ടാ നീ ഒരു കാരണവശാലും ഒന്നിനും പോണ്ട എന്റെയും കുഞ്ഞിന്റെ കാര്യം നോക്കി ഇവിടെ നിന്നാ മതി ബോറടി മാറ്റാൻ ഒരു വഴി പറയട്ടെ പഞ്ചായത്തിൽ നിന്ന് ഒരു 10-15 പശുക്കൾ അങ്ങ് വാങ്ങിത്തരാം അങ്ങ് തീറ്റണം ആ ബോറടി അങ്ങ് മാറും എന്റർടൈൻമെന്റും ആവും ഇവിടെ ചെയ്ത് ജോലി ചെയ്യാൻ സമയം തികഞ്ഞ ഇനി പശുക്കളും കൂടെ മേടിച്ചു തരാം ഞാൻ ഒരു കാര്യം പറയാം നിന്റെ പേരിൽ അറിയപ്പെടാൻ എനിക്ക് താല്പര്യമില്ല വീണ്ടും അങ്ങനെ വിളിക്കാതെ ശരീരം തളരുന്നു പോലാതെ നിങ്ങൾ പറഞ്ഞിട്ടല്ല ഞാൻ ഇലക്ഷനിൽ നിന്നത് അതെ 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 ആണല്ലോ എന്റെ പേരിൽ അറിയപ്പെടുന്ന നിങ്ങൾക്ക് ഒരു അഭിമാനമല്ലേ നിനക്ക് അഭിമാനമായിരിക്കും പക്ഷേ അത് എനിക്ക് അപമാനമാണ് എന്താണെന്നറിയോ ജംഗ്ഷനിലോട്ടൊക്കെ ചെല്ലുമ്പോ തന്നെ ആണ്ട് പ്രസന്റ് ഭർത്താവ് പോകുന്നു പ്രസന്റ് ഭർത്താവ് പോകുന്നു പിന്നെ നമ്മ എന്റെ പേര് വിളിക്കത്തില്ല നിന്റെ പേര് ചേർത്താണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇനി അഭിമാനിക്കാൻ നിങ്ങൾക്ക് ഒരു വഴി വരുന്നുണ്ട് ഇന്ന് രാവിലെ എന്നെ മുഖ്യമന്ത്രി വിളിച്ച് എന്താ പറഞ്ഞെന്നറിയാവോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടക്കുന്ന ജനരക്ഷ യാത്രക്ക് ഞാൻ തന്നെ മുന്നിട്ടെല്ലാം നടത്തി കൊടുക്കണമെന്ന് ജനരക്ഷ യാത്ര തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ കാസർഗോഡ് പോയിട്ട് നിർത്തരുത് അവിടുന്ന് വേറെ സംസ്ഥാനത്തോട്ട് അങ്ങ് പൊക്കോണം അതെന്താ ഈ കേരളത്തിലെ ജനത രക്ഷപ്പെടുമല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയത് ഞാൻ പറഞ്ഞു ഞാൻ വേറൊരു കാര്യം പറയട്ടെ നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഈ ജോലിയെല്ലാം ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്കൊരു ജോലിക്കാരി കൊച്ചിനെ ഇവിടെ നിർത്തണം അതിനെന്താ നിർത്താലല്ലേ നിർത്താലോ പിന്നെ വേറൊരു കാര്യം പല ആൾക്കാരാണ് നമ്മുടെ നാട്ടുകാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല നീ എപ്പോഴും വെളി സൈഡിലാണല്ലോ അപ്പൊ ഞാൻ അവരോട് ഇവിടെ ഇരിക്കുമ്പോ പലതും ആൾക്കാർ പറഞ്ഞെന്ന് വരും അതെ അതെ തീർച്ചയായും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി പ്രായത്തിൽ നോക്കി വേണം ആളെ വെക്കാനായിട്ട് എത്ര പ്രായമാ ഉദ്ദേശിക്കുന്നത് ഒരു 20-25 എത്ര 20-25 അതിന്റെ ഇടയ്ക്ക് വെക്കണം 23 ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും അതാണ് 20-25 23-22 ആണെങ്കിൽ ചാടി 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 നിൽക്കും അപ്പോ അതിന്റെ മേലോട്ടും പോകാൻ പാടില്ല താഴോട്ടും പോകാൻ പാടില്ല 23 പഞ്ച ആണല്ലേ ഒട്ടും സഹിക്കാൻ വയ്യല്ലേ ചിമ്മിട്ട് വയ്യല്ലേ നോക്കട്ടെ നിങ്ങളെ തിളപ്പ് ഞാൻ ഇടയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയാ മതി ഈ വീട്ടിലെ പ്രസിഡന്റ് ഞാൻ തന്നെയാണ് അച്ഛൻ ഒന്നും പറയണ്ട അച്ഛൻ അറിയാലോ ഈ വീട്ടിൽ ജോലി ചെയ്ത് എന്റെ നടുവൊടിയുക എടാ ഞാനാണ് അതിന് ഉത്തരവാദി എടാ ഞാൻ കണ്ടുപിടിച്ച പെണ്ണിനെ നീ കെട്ടിരുന്ന വല്ല കുഴപ്പമുണ്ടായിരുന്നോ നീ തന്നെ പ്രേമിച്ച് കെട്ടിക്കൊണ്ട് വന്നല്ലേ ഇങ്ങോട്ട് അത് പറ്റിപ്പോയി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നീ ഇവിടെ നിന്ന് എന്നാ വർത്താനാ പറഞ്ഞത് എന്തോ എടാ ഒരു ഭാര്യയോട് പറയാൻ പറ്റിയ വർത്താനോ ആണോ നീ ഇവിടെ നിന്ന് പറഞ്ഞത് എത്ര വയസ്സുള്ള ഒച്ചിന് വേണമെന്ന് പറഞ്ഞത് 25 തെറ്റായി പോയി അങ്ങനെ പറയണ്ടായിരുന്നു അങ്ങനെയാണോ പറയേണ്ടത് ഒരു 40-45 വയസ്സ് അങ്ങനെ പറയണോ അങ്ങോട്ട് ഒരച്ഛന് മോനോട് പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്നാലും ഞാൻ പറഞ്ഞു പോവാണ് നീ വലുതാകുമ്പോ കല്യാണം കഴിക്കുമല്ലോ ആ കല്യാണം കഴിക്കുന്ന സ്ത്രീയുടെ പേരിൽ നീ അറിയാൻ പാടില്ല നിന്റെ പേരിൽ വേണം അവൾ അറിയാൻ പിന്നെ വേറൊരു കാര്യം അവളെ പിടിച്ച് ഇലക്ഷൻ നിർത്തല്ലേ അവള് ജയിച്ചു പോയാ നീ ജീവിതത്തിൽ തോറ്റെന്നാണ് അർത്ഥം മനസ്സിലായില്ലേ അതുകൊണ്ട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ നിന്ന് മോൻ എന്ത് കാര്യം മനസ്സിലായി അച്ഛന്റെ കല്യാണം നടത്താൻ പോവാണ് കെട്ടിച്ചോടാ നീ എന്തോ നോക്കിയിരിക്കുന്നടാ പോടാകത്തോട്ട് പഴം പിടിഞ്ഞു വെച്ചേക്കുന്നതിനകത്ത് സുഖമുണ്ടോ നീ എനിക്ക് സുഖമാണോന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇത്രയും പാടുപെട്ട് ഇവിടെ വന്നത് സുഖമുണ്ടോന്നല്ല ചോദിച്ചത് നിങ്ങളുടെ ഭർത്താവ് സുഖം ഇവിടെ ഉണ്ടോന്ന് ആ അപ്പുറത്തരുന്ന് മീൻ വെട്ടുന്നുണ്ട് എന്താടാ അല്ല മീന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ ഭാര്യ അവിടെ മീൻ വെടിച്ചു വിട്ടാക്കുന്നു വെട്ടിയില്ലെങ്കിൽ ഇനി അവൾ എന്നെ ചന്നാവിനെ വെട്ടുമല്ലോ അല്ല എന്റെ മോന്റെ പോലെ തന്നെ വാഴപ്പിണ്ടിയൊന്ന് വിളിക്കാവോ വിളിക്കാവോ ഓ ദാ രമേശൻ വന്ന് നിപ്പുണ്ട് അയ്യോ എന്താ ഞാൻ അകത്ത് അകത്ത് എ സി ചെറിയ പണി അത് പറഞ്ഞായിരുന്നു ഞാൻ അറിഞ്ഞായിരുന്നു നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആണുങ്ങൾ സംസാരിക്കുന്നത് പൂമുഖത്ത് വന്ന് നിൽക്കരുത് കയറിപ്പടിയാത്ത് എന്നെ ഭയങ്കര മനസ്സിലായി മനസ്സിലായി അതെ മത്തിയാണോ കണ്ടിച്ചത് പഴുത്ത മത്തിയായിരുന്നു ആണോ പിന്നെ
മോന്റെ കാര്യം ഡാൻസ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ നല്ലൊരു ഡാൻസ് ടീച്ചറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡാൻസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ സിനിമാക്കാർക്കൊക്കെ കമ്പനി കൊടുക്കുന്ന ഡാൻസ് ഒക്കെ നല്ല അടിപൊളി ഡാൻസർ. ഇതുപോലെ ഡാൻസർ കിട്ടിയത് തന്നെ അഭിമാനിക്കാം. നിനക്ക് ഒരു കാര്യം അറിയാമല്ലോ, അവിടെ പേരിൽ എനിക്ക് അറിയപ്പെടാൻ താല്പര്യമില്ല. എന്റെ കുഞ്ഞിനെ ഒരു കലാതിലൊക്കെ വാക്കണം. രാഹുലിന്റെ അച്ഛൻ എന്ന് പറയുമ്പോ ഒരു വെയിറ്റ് കിട്ടും. അവന്റെ എന്റെ പത്രത്തിൽ ഫോട്ടോ വരണം, മനസ്സിലായില്ലേ? ഈ ഇമേജ് അങ്ങ് മാറി കിട്ടും. ഇങ്ങനെയൊക്കെ ആക്കണമെങ്കിൽ ഡാൻസ് മാത്രം പഠിപ്പിച്ചാൽ പോരാ, പിന്നെ ഗിത്താർ പഠിപ്പിക്കണം. അതുപോലെ തന്നെ മോണോആക്ട് മിമിക്രി ഇതെല്ലാം പഠിപ്പിക്കുന്ന സാറുമാരെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നാക്കുന്നത്. അവരിവിടെ എത്തും. മോനെ വിളിച്ചത് കാണാ. മോനെടാ ഡാ ഇങ്ങോട്ട് വാടാ, ഡാ ഇട്ട് വാ. ആ ഇതാ കഴിക്കുക. ഞാൻ പഴം കഴിക്കുക. വീണ്ടും പഴം കഴിച്ചു. ആ കൊള്ളാം, അടിപൊളി. അതെ, ഇവന് കലാവാസന ഉണ്ടോ? ഇവിടെ കലാവാസന ഉണ്ട്. എന്റെ അല്ലേ മോൻ? അല്ല, അതുകൊണ്ടാ ചോദിച്ചത്. നിന്റെ ആയതുകൊണ്ടാ ചോദിച്ചത്. അവന് വല്ല കലാവാസന ഉണ്ടോന്ന്. മോനെടാ നല്ല ടാലന്റ് ഉള്ള പയ്യൻ. ആ അതെ, ഇത് ഈ പ്രസിഡന്റ് കൊണ്ടുള്ള വാശി കൊണ്ടാണോ ചെറുക്കനെ പഠിപ്പിക്കുന്നത്? ഡാൻസുള്ളൊരു വാശി ഉണ്ട്. പിന്നെ എന്റെ ഒരു പേര് മാറണം. അവനേ ഈ മിമിക്രി ഒക്കെ പറയുമ്പോ ഡയലോഗ് ഒക്കെ പറയോ? ഡയലോഗ് ഡയലോഗ് പറയോ? എന്ന് ഇന്നലെ ആന കളിക്കാൻ വിളിച്ചിട്ട് ഞാൻ ചെല്ലാത്തതിന് ഈ നീളത്തെ ഒരു ഭാഷ പറഞ്ഞു കേക്കണോ? അതെ, ഏത് വാക്കാണോ മോനെ പറഞ്ഞേ? അച്ഛനോട് പറയാൻ കൊള്ളത്തില്ല, അതുകൊണ്ടാണ്. എന്തോ എന്ത് പെറുക്കി പെറുക്കിയാ പറഞ്ഞു. ഈ പെട്ട പെട്ടെന്ന് ഈ മാതിരി ഡയലോഗ് പറഞ്ഞവർ രാഷ്ട്രീയത്തിൽ ഇറക്ക്. അവിടാണ് ഇതിന് നല്ല സ്കോപ്പ് ഉള്ളത്. രാഷ്ട്രീയം പെടുത്തില്ല, രാഷ്ട്രീയത്തിൽ പെടുത്തില്ല. പിന്നെ അഭിനയിക്കാൻ കഴിവുണ്ടോ? അഭിനയിക്കാൻ കഴിവുണ്ടോ? ഇവന്റെ അമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, ആൾക്കാരുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുന്ന കണ്ടിട്ടില്ലേ? ആ ടാലന്റ് എന്തായാലും ഇവന് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. ആണാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ടീച്ചറിനെ കുറിച്ച് കാര്യങ്ങൾ. പൈസ ഒക്കെ ആവൂടെ? പിന്നെ നല്ല തിരക്കുള്ള ആളാണ്. ഇഷ്ടംപോലെ സംഭവം എന്താ? ഇവനെ നമുക്ക് കലാതിലൊക്കെ വാക്കണം. അവനോട് ചോദിച്ചിട്ട് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനെ പഠിപ്പിക്കാൻ. അവനോട് ചോദിക്കണം അവന്റെ ആഗ്രഹം എന്താ. മോന്റെ ആഗ്രഹം എന്തുവാ? എനിക്ക് പൊറോട്ട ഇറച്ചിയും കഴിച്ചോ. അതെ 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 അതെ, ഞാൻ പറഞ്ഞു ആ വീട് വലത്തോട്ട് തിരിഞ്ഞ നാലാമത്തത് സിനിമാ പേരല്ലെന്ന്. ആ കേറി പോരെ, ടീച്ചർ എത്തിയിട്ടുണ്ട് കേട്ടാ. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം അവരെ ഒന്ന് ഊടായിപ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ കാശപ്പെട്ടിട്ടുണ്ട്. അവരെ വിഷയമൊന്നും ഇല്ല. ഒരു വിഷയമില്ല, ഞാൻ ചിരിച്ചില്ല എന്നൊക്കെ. ഇതാണ് ഡാൻസ് ടീച്ചർ. ഭയങ്കര തിരക്കാണല്ലേ? പിന്നെ ഇഷ്ടംപോലെ പരിപാടി. അങ്ങോട്ട് പോകുന്നു, സ്റ്റേജിൽ പോകുന്നു, ചാടുന്നു, ഓടുന്നു, കളിക്കുന്നു, ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ഭയങ്കര തിരക്കാ, ഭയങ്കര തിരക്കാ. രമേശ് പറഞ്ഞിട്ട് പേരിൽ മാത്രം. സാധാരണ ഞാൻ വീട്ടിൽ പോയി വർക്ക് എടുക്കുന്നതല്ല, പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ വളരെ കോസ്റ്റ്ലിയാണ്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അവർ നിങ്ങൾ അങ്ങനെ നടക്കുമോ? പോവോ? അത് കോസ്റ്റ്ലിയുടെ കേസായിട്ട് നമ്മളോട് എന്തിനാ പറയുന്നത്? അത് നിങ്ങളുടെ കാര്യം. രമേശ റേറ്റിംഗ് അതാണ് അറിയാൻ മേത്തോണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു, കൾച്ചർസ് ഇല്ലാത്ത എന്നെ കൊണ്ട് വരുന്ന അവിടെ ഭയങ്കര കൾച്ചറാ. പുള്ളിക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, ഒന്നാമത് എനിക്ക് തിരക്കാണ്. സിനിമ സീരിയൽ നെറ്റോട്ട് ഓടുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നാ തിരിയാൻ പറ്റുന്നു. ചെരിപ്പിന്റെ കൂടെ പഠിക്കും, നല്ലൊരു ചെരിപ്പ്. രമേശ ഇത് ശരിയാവൂല. പോരുന്നു നിന്റെ അടുത്ത് ഇതുപോലുള്ള വർക്കുകൾ പിടിക്കലെന്ന് പറഞ്ഞിട്ട് എനിക്ക് 200 രൂപയ്ക്ക് മാത്രം ആക്കാ ജോലി ചെയ്യാൻ വയ്യാണി. ഭയങ്കര ശമ്പളമൊക്കെ കൂട്ടിക്കൊടുക്കണം, എന്നാലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. എന്താണ്? എന്നും വരാൻ പറ്റില്ല. മന്ത്ലി സൺഡേ മൺഡേ ട്യൂസ്ഡേ, അതായത് തിങ്കൾ ചൊവ്വ ബുധൻ, 1 മണിക്കൂർ. കുറഞ്ഞത് 25. നിങ്ങൾക്ക് ആയുണ്ടോ 25 രൂപ കൈ കിട്ടണം? അയ്യോ അത് തീരെ കുറഞ്ഞു. ഞാനൊരു 150 രൂപ വരാം. 50 രൂപ ഓട്ടോ കൂലി, 100 വീട്ടിൽ ചെല്ലാനുള്ള. രമേശ 25 എന്ന് പറഞ്ഞാൽ 25 രൂപയല്ല, പിന്നെ 25,000 രൂപ. കുഞ്ഞിനെ പഠിപ്പിക്കുന്നു, ചെറുക്കനെ കലാതില് വാക്കണോ? അതാ ഇതൊക്കെ നടക്കത്തുള്ളൂ. ഞാൻ കാര്യം ചെയ്യുന്നു. ദക്ഷിണ ഒന്ന് മേടിച്ചോളൂ. ആദ്യം നമ്മൾ മനസ്സിലാക്കണം കുഞ്ഞിന്റെ താല്പര്യം. അവന്റെ ടാലന്റ്, അവന്റെ ടേസ്റ്റ്. അതെ മോനി, ഒന്നേ മോൻ എന്തിനോടാ താല്പര്യം? എനിക്ക് പൊറോട്ട ഇറച്ചി കഴിക്കാനാ താല്പര്യം. അവൻ അതിനോടാ താല്പര്യം. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. പൊറോട്ട ഇറച്ചി ബൂസ്റ്റ് ചെയ്യണം. അതല്ലെന്നേ. പിന്നെ ഇവൻ വളർന്നു വരുമ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിക്കണം. അയ്യോ, ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിച്ച എങ്ങനെ പ്രശസ്തനാകും? ഇതാകുമ്പോ കാലം ടിവിയിലൊക്കെ കേറാം, അത്യാവശ്യം പരിപാടിയിലൊക്കെ പങ്കെടുക്കും. അതല്ലേ ആഹാരം കണ്ട് ആർത്തിയും തീരും, അവനൊരു ജോലിയാവും. അതുകൊണ്ടാ പറഞ്ഞത്. അങ്ങനെ എന്റെ മോനെ പറ്റി അങ്ങനെ പറയാതെ. അതുകൊണ്ടാണ് എന്തോ നാടോ ഇതൊക്കെ. ഇവിടെ ആർക്കും കുരിഞ്ഞ് നിക്കാൻ പറ്റത്തില്ല. അവൻ ആന കളിച്ചിരിക്കും. അതാണ് ഇതാ ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളുടെ ടേസ്റ്റ് ആദ്യം മനസ്സിലാക്കണം. അവൻ ആന കളിയോടാണ് താല്പര്യം. അവൻ എന്ത് പഠിപ്പിക്കണം? പാപ്പാൻ പട്ടം പഠിപ്പിക്കണം. അപ്പൊ ഞാൻ ആനയെ മേടിക്കണോ? ഇതൊക്കെ ആരോ ഇതൊക്കെ എന്താ ഇവിടെ ഒരു ബഹളം? അല്ലേ ആരാ ഇത്?
ഞാനിവിടുത്തെ പ്രശസ്ത പഞ്ചായത്ത് പ്രസിഡന്റാ. ഞാൻ പ്രശസ്ത നർത്തകി ട്രിക്കാന ബ്രിക്കാസ്റ്റി. വേണമെങ്കിൽ പറയാൻ കുട്ടികളെ ചെല്ലമാന്ന് പറഞ്ഞാലും മതി. അല്ല ഈ പഞ്ചായത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കാണാത്ത എന്റെ കുട്ടികളോ പറയും. ഇത് നമ്മുടെ മോനെ കലാതിലവാക്കാനായിട്ട് വന്ന ടീച്ചറാണ്. ടീച്ചറാണോ? പിന്നെ മോനെ കലാതിലവാക്കുന്നൊക്കെ കൊള്ളാം. കലാപ്രതിഭയുടെ അച്ഛനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്താണ്, എന്റെ അണികൾ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും. എന്റെ ജനരക്ഷാ യാത്രയ്ക്ക് നിങ്ങൾ ഫുൾ സപ്പോർട്ട് തരണം. അപ്പൊ ദയവായി ഇവിടെ നിന്ന് എല്ലാവരും ആ അടുക്കളയിൽ അപ്പുറത്തുള്ള ഹാളിൽ ചെന്ന് അങ്ങ് പഠിപ്പിച്ചാട്ടെ കുഞ്ഞിനെ. ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുന്നില്ല കേട്ടോ. എന്ത് ചൂടാ ഇവിടെ. അതെ അതെ, കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസ് വല്ലതും എടുക്കാം. അല്ല വെള്ള കഞ്ഞള കിട്ടിയാ മതി. അല്ല ലെമൺ കഞ്ഞോള, ലെമൺ കഞ്ഞോള, ലെമൺ ജ്യൂസ്. ഓ അത് നിനക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ല, പറഞ്ഞോ. പിന്നെ ഞാൻ നിന്നെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, അവിടുത്തെ ഒരുക്കങ്ങൾ എത്ര. പ്രസിഡന്റ്, ഞാൻ ഇന്നലെ രാത്രി ഉറക്കള ചെയ്യുന്നോണ്ട് ഞാൻ അവിടുത്തെ ആർച്ച് ശരിയാക്കുമല്ലായിരുന്നോ. ഇതിനല്ലേ ജനരക്ഷാ യാത്ര വരുന്നത്. ആർച്ച് ശരിയാക്കണോ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ പറഞ്ഞ പോലെ ആർച്ചിന്റെ രണ്ട് സൈഡായിട്ട് നല്ല കൊലച്ച വാഴ വെച്ചായിരുന്നോ. കൊലച്ച വാഴ വെട്ടാൻ വേണ്ടി വെല്ലണ്ടക്കിലോട് ചെന്ന് ഞാൻ അവർ എന്റെ തല വെട്ടും. ഞാൻ അത് കാരണം എന്റെ പറമ്പിൽ ഇന്ന് കൊലക്കാറായ രണ്ട് വാഴ ഞാൻ രണ്ട് സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ശരിയാവും? ഞാൻ കൊലച്ച വാഴയിലെ വെക്കാൻ പറഞ്ഞത്. ആരാ വരുന്നത്? മന്ത്രി. മന്ത്രിയല്ലേ വരുന്നത്? അവരൊക്കെ ഏത് സമയത്ത് എപ്പോഴാ വരുന്നത് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. അത് കാരണം മന്ത്രി വരുന്ന സമയമാകുമ്പോ ആ വാഴ കൊലച്ചോളും. ഇപ്പൊ ഒരു പേടി എന്ന് പറഞ്ഞാ ഇനി മന്ത്രി വരുമ്പോ ആ കൊല എങ്ങാനും പഴുക്കുവോന്ന്. അതെ. പിന്നെ മന്ത്രി വന്ന് ഇറങ്ങുമ്പോ ആ പടക്കത്തിന്റെ കേസ് മറക്കല്ലേ? അത് രമണി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലെ, രമണിയുടെ ഭർത്താവ് പടക്കക്കാരാണല്ലോ. അപ്പൊ ഞാൻ അവളോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മന്ത്രി വന്ന് ഇറങ്ങുമ്പോഴത്തേനും ഒരു പെട്ടി, പിന്നെ നടന്നു വരുമ്പോ ഒരു പെട്ടി, പിന്നെ സ്റ്റേജിലോട്ട് കയറുമ്പോ രണ്ട് സൈഡിലും ഒരു പെട്ടി, പിന്നെ പ്രസംഗിക്കുമ്പോ ചുറ്റിനും വീട് വെച്ചോളാം പറഞ്ഞിട്ടുണ്ട്. അന്ന ഒരു കാര്യം ചെയ്യില്ല, ഏതൊരു പടക്കപ്പുറക്കകത്തിട്ട് കത്തിക്കട പുള്ളി. പിന്നെ മന്ത്രി വന്ന് ഇറങ്ങുമ്പോ സ്വീകരിക്കാനായിട്ട് ഇപ്പുറത്ത് 25 പെണ്ണുങ്ങൾ വേണം, അപ്പുറത്ത് 25 പെണ്ണുങ്ങൾ വേണം. എവിടുന്ന് കൊണ്ടുവരും? എന്താ എന്റെ ദൈവമേ, ഇന്നോട്ട് 41 ദിവസം ഈ പഞ്ചായത്തിലല്ല കേരളത്തിൽ പോലും ഒറ്റ പെണ്ണുങ്ങളെ കിട്ടത്തില്ല. അതെന്താ? എല്ലാരും എയർപോർട്ടിൽ പോയിരിക്കുമല്ലേ. എന്തിനെ എങ്ങാണ്ട് ഹരിയാനൊന്നും അവിടെ നിന്ന് ഇവിടെ എങ്ങാണ്ട് വൃത്തിദേശായി വരുന്നുണ്ടോ? അവർ ശബരിമലയ്ക്ക് പോകാൻ വരുന്നു, അവരെ തടയാൻ വേണ്ടി എയർപോർട്ടിൽ പോയിരിക്കുക. പിന്നെ ഞാൻ ഇവിടുത്തെ പെണ്ണുങ്ങളെ കൊണ്ടുവരും. അല്ല, ആര് വരുന്നത്? വൃത്തിദേശായി. ഞാൻ 5 വർഷമായിട്ട് ചന്ദനവരെ സീരിയൽ കാണുന്നുണ്ട്. അല്ല, ഈ ദേശായി കുടുംബത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. അത് ദേശായി കുടുംബത്തിലുണ്ടായിരുന്നു. അവർ വരും വരും എന്ന് പറഞ്ഞൊരു കഥാപാത്രമല്ലോ. പ്രസിഡന്റ് കേൾക്കാൻ വേണ്ടി പറയാ, നമ്മൾ ഈ പഞ്ചായത്തിൽ നമ്മൾ ഒന്നാം തരം നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ എന്താ പേര് ദോഷം ഉണ്ടാക്കിയത്? നമ്മുടെ പാർട്ടിക്കാണ് അതിന്റെ ദോഷം. ഇപ്പൊ അതിന് എന്താ പ്രശ്നം? എന്താ ആ രണ്ടാം വാർഡിലെ പീഡനത്തിനിരയായിട്ടുള്ള പെൺകുട്ടിയുടെ റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മെമ്പർ അത് കൊടുത്തോ? പാർട്ടിക്ക് അത് ദോഷം. അത് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെയൊക്കെ പാർട്ടിയിൽ ഒറ്റ മെമ്പർ കാണത്തില്ല, എല്ലാം അകത്ത് കിടക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി നല്ല ഒന്നാം തരം തലയെടുപ്പുള്ള ഒരു ആനനെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. കറിവെച്ചാൽ കേശവൻ കേട്ടിട്ടുണ്ട്, ഇന്നലെ പത്രത്തിലുണ്ടായിരുന്നു. ഉത്സവ പറമ്പിൽ നിന്ന് 5-6 ആൾക്കാരുടെ തലയെടുക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നു. അതല്ലേ നല്ല തലപ്പൊക്കമുള്ള ആളുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് ഞാൻ എന്തൊക്കെ ഈ പറഞ്ഞത്? ചുമ്മാ ഒരു കാര്യം, മന്ത്രി വരാൻ സമയമായിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണം. കേട്ടല്ലോ, പിന്നെ ഇങ്ങനെയാണോ കുഞ്ഞിയെ പഠിക്കുന്നത്? ഇങ്ങനെയാണോ പഠിക്കുന്നത്? അര മണ്ഡലത്തിൽ നിൽക്കാൻ പറഞ്ഞ ഫുൾ മണ്ഡലത്തിൽ നിൽക്കും, ഫുൾ മണ്ഡലത്തിൽ നിൽക്കാൻ പറഞ്ഞ തറ മണ്ഡലത്തിൽ നിൽക്കും. ഇങ്ങനെ എങ്ങനെ പഠിക്കും? നമ്മൾ ഈ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകത്താരോട് മണ്ഡലത്തിന്റെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതെ. അയ്യോ, അത് എന്റെ മോന് ഡാൻസ് പഠിപ്പിക്കുന്നേ. ഞാൻ എന്താണ് ചേച്ചി പ്രയാസമില്ലാത്ത? എന്റെ കയ്യിൽ നിൽക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുഞ്ഞിന്റെ താല്പര്യമാണ് മെയിൻ. അവനെ നമ്മൾ അടിച്ചു പഠിപ്പിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായി? ഈ കുഞ്ഞിനെ കൊണ്ട് പറ്റില്ല. അത് ടീച്ചർ പറഞ്ഞ കറക്റ്റാ. ഒരു കാര്യം ചെയ്യ്, സുഖ ആദ്യം പഠിക്കൂ, ടീച്ചർ സുഖുവിനെ പഠിപ്പിക്കൂ, എന്നിട്ട് സുഖം അങ്ങ് മോനെ പഠിപ്പിച്ചാൽ മതി. എല്ലാം കൂടെ എന്റെ തലമുണ്ടോ? കേട്ടോ, അങ്ങനെ എന്റെ കൈ നിൽക്കില്ല. പിന്നെ ഈ മുതുകണ്ണയുടെ ഞാൻ അങ്ങനെ പഠിപ്പിക്കും. അല്ല, ഞാനൊരു കാര്യം ചെയ്യ്, ഇപ്പൊ ടീച്ചർ ആദ്യമായിട്ട് ഒരു പേടി ആയതുകൊണ്ടാണ് എന്റെ അടുത്ത് അടുത്തോളൂ. ടീച്ചർ എനിക്ക് പഠിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ നൈസായിട്ട് കുറച്ചു പഠിപ്പിച്ചു. രാത്രി കിടക്കുന്നതിന് മുന്നേ എനിക്കും കൂടി പഠിക്കാം. അതിനൊരു കാരണമുണ്ട്, ശരിയാണ്, നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. അപ്പൊ എനിക്ക് ബിസിയല്ലേ, അപ്പൊ വന്ന അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ മുന്നോട്ടുള്ള ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആയിക്കോട്ടെ, സമയം ഞാൻ പോട്ടെ. ഒരു കാര്യം, നിങ്ങളെ കൊണ്ട് നോക്കൂ, ഞാൻ രണ്ടും സ്കൂട്ടറിൽ അങ്ങ് ഇങ്ങോട്ട് വന്ന് സുധീശേ, ടൈമില്ല, ഞാൻ പോയിട്ട് വരാം. അവളെ സ്കൂട്ടറെ കൊണ്ട് സൂക്ഷിച്ച് കൊണ്ടുപോകണേ, ഞാൻ കട്ടറി അടിക്കാതെ കൊണ്ടുപോകും. ഞങ്ങളിത് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ടീച്ചറേ,
ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി കേട്ടോ. ആദ്യം നമ്മള് കലാദേവതയെ വന്ദിക്കണം. ഓ അതായത് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ. ഓക്കേ, അത് ഞാൻ എനിക്ക് അറിയാൻ ചെയ്തിട്ടാണ്. ഇനി ഇതെന്താണ് അറിയോ? ഇതാണ് അരമണ്ഡലം. ഇത് ഇത് അരമണ്ഡലം ഫുള്ളായിട്ട് കയറിയാൽ ഫ്ലാറ്റ് കയറി എവിടെ ചെല്ലുന്നു എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി മുദ്രകള് പറഞ്ഞുതരാം. മുദ്രയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് മുദ്ര ഉണ്ടല്ലോ. നൈസായിട്ട് വല്ല മതി പറയുന്ന കേക്കേ. ഓ ഇതെന്താന്ന് അറിയോ? കൈ അല്ല, എന്തോ കൈ അല്ല. ഇന്ന് ഡാൻസില് നമ്മൾ പറയുന്നത് പതാക. കളറൊന്നും ഇല്ലല്ലോ. പാർട്ടി പതാക അല്ല ഇത്, പതാക. പതാക ഇതിൽ വേറൊരു മുദ്രയുണ്ട്. എന്താണ്? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ത്രിപ്പതാക എന്ന് പറയും. ത്രിപ്പതാക അത് കൊള്ളാം. പിന്നെ വേറെ കാര്യം ഞാൻ പറയാം, മാസാ മാസം ശമ്പളം ചോദിച്ചു വരുമ്പം ഈ പതാക എന്നെ തിരിച്ചു കാണിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാല് കൊണ്ടുള്ള, അതായത് ഇങ്ങനെ ഇങ്ങനെ വെയ്, ഞാനൊരു കാര്യം ചോദിക്കുന്നത്, നിങ്ങൾ ഡാൻസ് പഠിക്കുന്നതൊക്കെ വള്ളംകളി പഠിക്കും? വള്ളംകളി ഡാൻസ്. ഇത് എന്താ മാഷെ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ല ഇത് വലിയ പ്രയാസമുള്ള സമയം. എന്താന്ന് സുഖം? എന്തുവാടെ? എന്താ ഞാൻ അകത്തേന്ന് കുനിഞ്ഞതാ? നിന്റെ ചെറുക്കൻ എന്റെ മുതുകുത്തി ആടിക്കറി നടുവടിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ വീട്ടിൽ ആർക്കും കുനിയാൻ പറ്റത്തില്ല. അവൻ ആന കളിച്ചിരിക്കും. ഇനി നടുവൊന്നും നല്ല രീതിയിൽ തിരുമിക്കണം. അതുപോലെ ഇനി ആരെയും പുറത്ത് കയറലെന്ന് പറയണടാ. പിന്നെ ടീച്ചർ ഞാൻ പറഞ്ഞു ഇത്രയും വലിയ പ്രയാസപ്പെട്ട സംഭവം വേണ്ട, നമുക്കൊരു സിനിമാറ്റിക് മൂഡിലുള്ളൊരു സംഭവം നിങ്ങൾക്ക് പറ്റിയ അതാണ്. അതാണ് ഈസിയാണ്, സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഡപ്പാൻ കുത്തി ഒന്ന് തുടങ്ങാം. തമിഴിലൊക്കെ കൂടുതൽ ഡപ്പാൻ കുത്താണ്. ഇങ്ങനെ 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 പിന്നെ കുന്തിക്കളി കുന്തിക്കളി കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയ സാധനം നിന്നാ മതി. ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനെ കാലെടുത്ത് ഇങ്ങനെ വെക്കും. നിങ്ങൾ ഇങ്ങനെ പിടിച്ചോ. എന്റെ കാല്, നിങ്ങളെ കാലല്ല എന്റെ കാല്. ഞാൻ പിടിച്ചോളാം. ഓക്കെ, അപ്പൊ ഞാൻ മൊബൈൽ ഇടാം. മൊബൈലിടെ മൊബൈൽ. நடுக்கடலில கப்பலை இறங்கி தள்ள முடியுமா? ஒரு தலையா காதலிச்சா வெல்ல முடியுமா? நடுக்கடலில கப்பலை இறங்கி தள்ள முடியுமா? ஒரு தலையா காதலிச்சா வெல்ல முடியுமா? பிறந்த பின்னே கருவறைக்கு செல்ல முடியுமா? பெண்கள் மனதில் உள்ள ரகசியத்தை சொல்ல முடியுமா? பெண்கள் மனதில் உள்ள ரகசியத்தை சொல்ல முடியுமா? முடியாத காரியங்கள் நிறைய இருக்குதா? അത് കൊള്ളാം കേട്ടോ. സിമ്പിൾ അല്ലേ? സിമ്പിൾ സ്റ്റെപ്പ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക്. പറ്റി അതാ എളുപ്പല്ലേ? അല്ല നമ്മൾ ക്ലാസ്സിക്കലി പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ നിൽക്കില്ല. ഇല്ല നമ്മൾ കുഞ്ഞിലെ പഠിക്കണം അല്ലേ? കാല് പോകുന്നു കേട്ടോ, കാല് പോകുന്നു. വേറെ പാട്ടുണ്ട് എന്റെ. അതേപോ ഒന്ന്. ഞാൻ വന്നിട്ട് 10-30 വർഷമായി. ടീച്ചർ വെച്ചോ. അതെ, കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ കാല് മധുരമേൽ കേറും. അല്ലല്ല അല്ല, അതൊക്കെ എന്റെ വീട്ട് മധുരമേലെ തന്നെ കേറി. മോനക്കാൾ നല്ല ടാലന്റ് ഉണ്ട്. അല്ല ടീച്ചർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ. ആണോ ടീച്ചർ? അഞ്ചാറ് സ്റ്റെപ്പ് കാണിച്ചിട്ട് കണ്ണ് തള്ളി പോയി. അച്ഛന്റെ മോന്റെ നടുവിളിക്കി. ഈ വയ്യാത്ത പട്ടി എന്നാത്തിനാടാ കയ്യാലെ കയറാൻ പോകുന്നത്? എടാ ഞാൻ നിന്നോട് പറഞ്ഞാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യരുതും. നിനക്ക് ആ സ്റ്റെപ്പ് പഠിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഈ ചെറുക്കൻ ഇതെങ്ങനെ പഠിക്കാനാടാ? എടാ അവനോട് ചോദിച്ച് മനസ്സിലാക്കണം അവന്റെ കഴിവ് എന്താണെന്ന്. എന്നിട്ട് അവന്റെ മനസ്സറിഞ്ഞിട്ട് വേണം അവനെ പഠിപ്പിക്കാൻ. അച്ഛൻ ആ പറഞ്ഞത് കറക്റ്റ് കേട്ടോ, പക്ഷെ വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. എന്തുവാ? എന്നെ ഒരു കാര്യത്തിന് എന്തായിരുന്നു പ്രോത്സാഹിപ്പിക്കാൻ? നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെ ഞാൻ നിന്നെ പ്രോത്സാഹിപ്പിച്ചു വിട്ടാ. പ്രസിഡന്റ് പറഞ്ഞില്ലായിരുന്നു ഞാൻ വന്നപ്പോ ധീരതയോടെ നയിക്കുവായിരുന്നു, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞോ, ഞാൻ പറയാം. പ്രിയപ്പെട്ട സുഗുണനെ, ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുഗോണനാണ് മത്സരിക്കുന്നത്. ഞാനോ? ആണല്ലേ, ഞാൻ മത്സരിച്ച ജയിക്കൂ. സുഗോണനൊന്ന് നിന്ന് തന്നാ മതി, ജയിപ്പിച്ച് പരപ്പുറത്ത് കയറ്റുന്ന കാര്യം ഞങ്ങളേറ്റ് ആണല്ലോ. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് ഉണ്ടല്ലോ നമ്മുടെ പ്രസിഡന്റിന് കൊടുക്കണം കേട്ടോ. പുള്ളിക്കാരി വരുമ്പോ നമ്മുടെ മന്ത്രിയുടെ കാല് പിടിച്ചപ്പോഴാണ് സുഗോണനെ പ്രസിഡന്റ് അവിടെ നിർത്താന്ന് പറഞ്ഞത്. അവരല്ലേ അത് പറഞ്ഞു കൊടുക്കണം. അത് സത്യമാണത്. എനിക്കറിയാം എന്നോട് സ്നേഹമുണ്ട്.
നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. എടാ ഇത് ഇത്ര നാള് വനിതാ വാർഡ് ആയിരുന്നല്ലോ, ഇപ്പൊ ഇത് ജനറൽ വാർഡാ. എടാ നിനക്ക് പകരം വേറെ ഏതെങ്കിലും ഒരുത്തം നിന്ന് മത്സരിക്കുവാണെങ്കിൽ ഇവളുടെ കള്ളത്തരങ്ങൾ മൊത്തം അവൻ കണ്ടുപിടിക്കും. അതുകൊണ്ടാണല്ലേ, എന്നാലും കുഴപ്പമില്ല, ജയിക്കുമല്ലോ. ജയിക്കുമോ എന്ന് അണ്ണൻ നിന്ന് തന്നെ ഞങ്ങൾ ജയിപ്പിക്കുന്ന കാര്യം ഏറ്റു. പഞ്ചായത്ത് പ്രസിഡന്റ് ആവോ? എപ്പോ ഭൂരിപക്ഷം കൂടുതലാണോ എനിക്ക് ഉറപ്പായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആവും. എനിക്ക് അതറിഞ്ഞോ, എന്റെ പേര് ദോഷം ഒന്നും മാറി കിട്ടിയാൽ ഇവിടെ പേരിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ഈ നാട്ടിലോട്ട് ഇറങ്ങുമ്പോ ആൾക്കാർ എന്തായിരിക്കും എന്നെ വിളിക്കുന്നത്? അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്താണ്? മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഭർത്താവ് സുമതി സുകുമാരൻ. അയ്യോ, എന്നാലും ഇവിടെ പേരിൽ അറിയപ്പെടാനാണല്ലോ എന്റെ വിധി. വിളിക്കല്ലേ. ഡാൻസ് വിത്ത് കോമഡി റൗണ്ടിലെ നമ്മുടെ ടീം ശിരിക്കുടക്കയോടൊപ്പം എത്തിയ ഡാൻസ് ടീച്ചറിൽ നിന്നും കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിലിരിക്കുകയാണ് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു എൻറ്റയർ ഫ്ലോ. എന്തായാലും ഈ ഒരു ആംബിയൻസ് നമ്മളെല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു. ഇനി ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ജഡ്ജസിനും അനുഭവിക്കാൻ പറ്റിയത് എന്നറിയണമെങ്കിൽ ഒരു ചെറിയ കാത്തിരിപ്പാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ജോലിക്കാരുടെ പ്രായം പറഞ്ഞപ്പോഴേ എല്ലാ ഭാര്യമാരും പൊസസീവ് ആണ്. ആ 21 വയസ്സൊക്കെ 30 വയസ്സുള്ള എനിക്ക് വീട്ടിൽ പറയാൻ പറ്റും. അമ്പിളി, ഞാൻ 8 പെണ്ണുങ്ങളെ മലയെ കൊണ്ടില്ലാന്ന് ചാനലുകാർക്ക് വാക്ക് കൊടുത്ത് അമ്പിളി, 7 ഓക്കെ ആയി. അമ്പിളി, നീ ഒന്നും അറിയണ്ട, ശരം കുത്തിയേറെ വന്നാൽ മതി, പിന്നെ നിന്നെ പോലീസ് അങ്ങ് എടുത്തോളൂ. ഞാൻ എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞു, ഇത് വലിയ കഷ്ടമായി പോയല്ലോ, എനിക്കൊരു അപ്പനില്ലല്ലോ, ഞാൻ ഇനി എൻ്റെ അമ്മയെ രണ്ടാമതൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അയാളപ്പ എന്ന് ഞാൻ വിളിക്കേണ്ട വരുമോ? 3 ലാർജ് ഗ്ലാസ് ഒന്ന് മതി. നിനക്ക് ഭക്ഷണത്തിനോടായിരിക്കണമെങ്കിൽ എനിക്ക് നിന്നെ കടിച്ചതിനായിട്ട് തോന്നണത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നല്ല രസമായിരുന്നു. എല്ലാ കഥാപാത്രങ്ങൾക്കും ജീവനുണ്ടായിരുന്നു, വ്യത്യസ്തമായിരുന്നു. അനീഷിന്റെ ഭർത്താവും നാൻസിയുടെ ഭാര്യയും നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മകൻ അതുൽ, അവൻ ഡയലോഗൊക്കെ ഉണ്ടല്ലോ, നല്ല പുട്ടുപോലെ പറഞ്ഞു, അവൻ്റെ ഭാഷയെ പറയണമല്ലോ, നല്ല രസമായിട്ട് പറഞ്ഞു. ഡാൻസ് മാസ്റ്ററും ഭയങ്കര രസമായിരുന്നു. എന്തായാലും ശരി തന്നെ, ഒന്നാമത് ജോലിക്കാരുടെ പ്രായം പറഞ്ഞപ്പോഴേ എല്ലാ ഭാര്യമാരും പൊസസീവ് ആണ്. ആ 21 വയസ്സൊക്കെ 30 വയസ്സുള്ള എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. പറയണേ, 21 വയസ്സ് കുറച്ച് കടന്ന കൈയായി. ഇപ്പം എല്ലാവരും നന്നായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ സ്കിറ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ചേട്ടാ, തുടക്കം മുതൽ തന്നെ ഈ കലാമത്സരത്തിൽ നിങ്ങൾ ലീഡ് ചെയ്യുകയായിരുന്നു. അവസാനം എത്തിയപ്പോൾ വൻ ഭൂരിപക്ഷത്തോടെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഇയാൾ ചീത്ത പേര് മാറാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അതിൽ സന്തോഷിക്കുന്നു. അപ്പോഴും പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുകുമാരൻ്റെ ഭർത്താവ് എന്ന പേരിൽ അറിയപ്പെടുമല്ലോ എന്ന വിഷമത്തിൽ അവസാനിക്കുമ്പോൾ പ്രേക്ഷകർക്ക് രസകരമായ ഒരു സ്കിറ്റ് കണ്ടതിൻ്റെ സംതൃപ്തി സാഹുജ്യം. ഓൾ ദ ബെസ്റ്റ് ടീം ചെടി കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജോമോൻ്റെ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ചെയർപേഴ്സണായിട്ട് അഭിനയിക്കുന്ന അവരുടെ ഭർത്താവായിട്ട് ഞാൻ ഇത് തന്നെയായിരുന്നു എനിക്ക് പണി. കാശ് മേടിക്കുക, ഇരിക്കുക, അവരെ അതപ്പോൾ അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. വേറെ ഒറ്റ കാര്യം, എല്ലാ ആളുകളും തുടക്കത്തിൽ ഇങ്ങനെ ഭാര്യയാണെങ്കിലും അവരെ ആണെങ്കിലും ബൂസ്റ്റ് ചെയ്ത് വിടും. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ പേര് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പം ഉണ്ടാവുന്നൊരു മാനസിക ദുഃഖമുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പുസ്തകത്തിൽ, ഞാൻ ഇന്നസെൻ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ഒരൊറ്റ കാര്യം. ഒരു കല്യാണമോ വലുതുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ പിതാവ് അവിടെ ചെല്ലുമ്പോൾ അയാൾ അവിടെ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ കുര്യാക്കോസിൻ്റെ അപ്പനാണെന്നാണ്. ഞാനവിടെ ഉണ്ട്, എനിക്കപ്പനില്ലേ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാൾ അമേരിക്കയിൽ പോയി. അത് കഴിഞ്ഞിട്ട് വേറൊരു കല്യാണം വന്നു കഴിഞ്ഞപ്പോൾ ആ കല്യാണത്തിന് അന്ന് പറയാണ് എൻ്റെ അനിയൻ അവിടെ നിൽക്കുന്നുണ്ട്, പറയാം അഡ്വക്കേറ്റ് വെൽസൻ്റെ ഫാദറാന്ന്. ആരും അപ്പന. അപ്പം ഞാൻ പിന്നെ എന്തിനാണ് അവിടെ വന്ന് നിൽക്കണേ? ഞാൻ എൻ്റെ അപ്പനോട് ഞാൻ പറയും, ഇത് വലിയ കഷ്ടമായി പോയല്ലോ, എനിക്കൊരു അപ്പനില്ലല്ലോ, ഞാൻ ഇനി എൻ്റെ അമ്മയെ രണ്ടാമതൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അയാളപ്പ എന്ന് ഞാൻ വിളിക്കേണ്ട വരുമോ?
എന്ന് എൻ്റെ പിതാവിനോട് ഞാൻ തമാശ ഞങ്ങളങ്ങനെ തമാശയ്ക്ക് പറഞ്ഞ ആൾക്കാർ തമാശയ്ക്ക് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീയും പ്രയത്നിക്കുക, നിൻ്റെ അപ്പനാണ് എന്ന് എന്നെ പരിചയപ്പെടുത്താൻ വരുന്നൊരു കാലം ഉണ്ടാകും എന്ന് എൻ്റെ അപ്പൻ എന്നോട് പറയുകയുണ്ടായി. എന്തായാലും ഇവിടെ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ ഈ സ്കിറ്റ് കണ്ടു കഴിയുമ്പോഴും അവർ അവരുടെ അമ്മയോടും ഭാര്യയോടും പറയെന്താണെന്നറിയോ, അവനൊരു പെൺകോന്തനല്ലേ, ഇത് അവനിത് തന്നെയാണ്, പക്ഷേ അത് നമ്മളല്ല, അതിങ്ങനെ സ്കിറ്റിൽ. അത്രയ്ക്കുള്ള കാര്യങ്ങൾ അസലായിരിക്കണം. ടീം ശിരിക്കൊടുക്കേനെ ഇന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരു വലിയ ആളിനെ കൂടി ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. അതുൽ പ്ലീസ്. സാക്ഷിടാ അടിപൊളി ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു അനീഷ. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം തന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടാണ്. വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ ക്യാരക്ടറാണ് അനീഷ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കുറേ ആ ആദ്യത്തെ സിനിമയുടെ ഒരു ഓർമ്മകളൊക്കെ എനിക്കുണ്ടായി. വളരെ ഗംഭീരമായിട്ട് നിങ്ങളെല്ലാവരും തമ്മിൽ ഭയങ്കര കോമ്പിനേഷൻ ആട്ടാ. ഡെയിലി എല്ലാ എപ്പിസോഡും നിങ്ങൾ ഒന്നിച്ച് ചെയ്യണമെന്ന് ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ഈ പയ്യൻ അതുൽ, നിനക്ക് ഭക്ഷണത്തിനോടായിരിക്കണമെങ്കിൽ എനിക്ക് നിന്നെ കടിച്ചതിനാണ് തോന്നണത്. അടിപൊളിയായിട്ടാണ്, ഗംഭീരമായിരുന്നു, സൂപ്പറായിരുന്നു. അനീഷ, ഇത് ഒരു സ്കിറ്റ് കണ്ടാൽ വളരെ സന്തോഷമുണ്ട്. നമ്മളൊക്കെ നേരത്തെ ഒന്നിച്ച് ചെയ്തിട്ടുള്ളവരാണ്. മനു എൻ്റെ കൂടെ മത്സരിക്കാനുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്രയും ഗംഭീരമായിട്ട് ഇപ്പോഴും ചെയ്യാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഗംഭീരമാണ്. താങ്ക് യു. മാർക്സ് ആണ് ഇനി നമുക്കറിയാൻ ബാക്കിയാകുന്നത്. ആൻഡ് രാജേഷ ഓൺ 30 29. താങ്ക് യു സർ. ജ്യോതിഷേട്ട 39 out of 40. താങ്ക് യു സർ. ഇന്നസെൻസ് 29. താങ്ക് യു. They are getting 97 on 100. Superb. ഇവിടെ ഇതാ കോമഡി സ്റ്റാർസിൻ്റെ ഒരു എൻറ്റയർ ഫ്ലോർ ഒരു ബാർ ആയിട്ട് മാറാൻ പോവുകയാണ്. മിനി സ്ക്രീനിലെ നമ്മുടെ സൂപ്പർ താരം പയ്യൻ സേട്ടനാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടറായി എത്താൻ പോകുന്നത്. സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആണ്, മിസ് ചെയ്തേക്കരുത്. ആൻഡ് വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. മൂന്ന് ലാർജ് ഗ്ലാസ് ഒന്ന് മതി. സോഡ വേണ്ട. അമ്പിളി, ഞാൻ 8 പെണ്ണുങ്ങളെ മലയെ കൊണ്ടില്ലാന്ന് ചാനലുകാർക്ക് വാക്കു കൊടുത്ത് അമ്പിളി 7 ഓക്കെ ആയി. അമ്പിളി, നീ ഒന്നും അറിയണ്ട, ശരം കുത്തിയേറെ വന്നാൽ മതി, പിന്നെ നിന്നെ പോലീസ് അങ്ങ് എടുത്തോളൂ. 100 പ്രാവശ്യം ഞാൻ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി. സാറേ, ഞാൻ ഈ ഫയൽ നമ്പർ 365 അയ്യേ 365 പാറല്ല ഇത്, അതുല്യ പാറ. അതുല്യ പാറ ഒരോടെ ഉണ്ടായിരുന്നല്ലോ കിഴക്ക് പടിഞ്ഞാറ് എത്തിച്ച്. അതൊക്കെ ഞങ്ങളുടെ അപ്പൂപ്പന്റെ കാലത്ത്, അത് മണ്ണിട്ട് മൂടിയില്ല സാറേ. അത് അപ്പൂപ്പനിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൂപ്പൻ ജീവിച്ചിരിപ്പുണ്ട്. എന്നാ അന്ന് കാല അപ്പൂപ്പനെ ആ ഓടയിലിട്ട് മൂടിയായിരുന്ന അന്നേ ഞാൻ പതിച്ചു. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് കഥാപാത്രങ്ങളുമായിട്ട് കോമഡി സ്റ്റാർസിന്റെ പ്രിയ താരങ്ങളും ഒന്നിക്കുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. ഇതങ്ങോട്ടിരിക്കട്ടെ. ഇത് മൊത്തം ചില്ലറയാണല്ലോ സാർ. നവംബർ 8 കഴിഞ്ഞു പോയത്. കഴിഞ്ഞ നവംബർ 8 വന്നിട്ട് മേരാ ദേശ്വാസിയോ എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്, എപ്പോഴാണ് തിരിച്ച് പിൻവലിക്കുകയെന്ന് അറിഞ്ഞുകൊണ്ട്. അങ്ങനെ ചില്ലറാക്കി വെച്ചിരിക്കുന്നില്ല. പതയുന്നത് വേണ്ട, അല്പം സോമരസം തരൂ. സോമരസം നമ്മൾ കഴിക്കുന്നില്ലേ? സോമരസം ഏത് ബ്രാൻഡാന്ന് ചോദിച്ചാ പറ അത് തരാം. സഹോദരാ, മദ്യത്തിന് പണ്ട് ബ്രാൻഡ് ഇല്ലായിരുന്നു, മദ്യത്തിന് പേരില്ലായിരുന്നു. ആ കഥ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങളെ, ബോറടിക്കുമോ? പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതായത് പണ്ടൊരു രാജാവ് സ്ഥിരം മദ്യം സേവിച്ചോണ്ടിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യത്ത്. അപ്പൊ അദ്ദേഹത്തിന് അതിലൊരു രസം ഇല്ലാതെ തോന്നി. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വന്തം ഓൺ പടൻ അത് വാറ്റക്കം തുടങ്ങി. അദ്ദേഹം പടന്റെ പേരായിരുന്നു സോമൻ. പടൻ വാറ്റും, രാജാവിന് കൊണ്ട് കൊടുക്കും, രാജാവ് അത് കുടിക്കും, നല്ല രസം. പിന്നെ രാജാ സ്ഥിരം പറഞ്ഞോണ്ടിരുന്നു, സോമ
രസം സോമാ രസം അത് സോമരസമായി മാറാം. ആ പട്ടിയുടെ പടമുള്ള അയ്യോ അത് പട്ടിയല്ല കുതിര. ആ ഏതെങ്കിലും ഒരു കൂറ ഇട്. സ്വാമി ശ്രദ്ധിക്ക്, ഒന്ന് അടിച്ചല്ലോ അതിനുമ്പ് ശ്രദ്ധിക്കാനാ. അതല്ല ഫോണെന്ന് കോള് വരുന്നു കോള്. ആ അങ്ങനെ. ഹലോ ഹലോ. ആ അമ്പിളി. ആ നീ ഒന്ന് വരണോ അമ്പിളി. അയ്യോ സ്വാമി നടക്കില്ല സ്വാമി. ആരും അറിയില്ല അമ്പിളി, ഞാൻ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അമ്പിളി. അല്ല സ്വാമി എന്റെ ഭർത്താവ് പറഞ്ഞു എന്നെ കൊന്നു കളയും സ്വാമി, നടക്കില്ല സ്വാമി അത്. അമ്പിളി ഒരു 3 മണിക്കൂറത്തെ കേസ് ഒരു മനുഷ്യ അറിയില്ല, നീ ഒന്ന് സഹകരിക്കണം. സ്വാമി ഒന്നും വിചാരിക്കരുത്, എന്നെ കൊണ്ട് നടക്കില്ല അതുകൊണ്ടാ. അമ്പിളി ഞാൻ 8 പെണ്ണുങ്ങളെ മലയെ കൊണ്ടില്ലാന്ന് ചാനലുകാർക്ക് വാക്കു കൊടുത്തു അമ്പിളി, 7 എണ്ണം ഓക്കെ ആയി. അമ്പിളി നീ ഒന്നും അറിയണ്ട, ശരം കുത്തിയേറെ വന്നാൽ മതി, പിന്നെ നിന്നെ പോലീസ് അങ്ങ് എടുത്തോളും. ഇല്ല സമയം നടക്കില്ല. ഡ്രസ് ഒന്നും വേണ്ട, അവര് തരും നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ് തരും, നിന്നെ കൊണ്ടുപോകും, അപ്പാച്ചി മേടാകുമ്പോ നിന്നെ തടയും, പിന്നെ തിരിച്ചിറക്കും. നീ പമ്പയില് വണ്ടി കിട്ടോ നിനക്ക് തിരിച്ചോ. അമ്പിളി 10,000 രൂപ ബിരിയാണി ബാക്കി ഒരു ചുരിദാർ. എത്ര രൂപ തരാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല സ്വാമി, എന്നെ കൊണ്ട് നടക്കില്ല. ശരി അമ്പിളി ശരി. സ്വാമി ശബരിമല പെണ്ണുങ്ങളെ കേറുവോ? കേറണം കേറണമെന്ന്. അനിയ ഈ രാജ്യത്ത് നമ്മളെല്ലാം സമത്വവൽക്കരിക്കും. എന്റെ അഭിപ്രായത്തിൽ പെണ്ണുങ്ങൾ കേറണം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? പമ്പയിൽ മുങ്ങിക്കുളിച്ച് ഇങ്ങനെ നീരാടി യുവതികൾ പൊങ്ങി വരുമ്പോൾ അവരോടൊപ്പം നിന്ന് ഒരു സെൽഫി, 2 പെണ്ണുങ്ങളുടെ ഏതാണ്ട് ഇരുവശവും ഇങ്ങനെ തൂങ്ങി മല കയറൽ, അങ്ങ് ചെല്ലുമ്പോൾ പസ്മക്കുളത്തിൽ ഇവിടെ പോരാഞ്ഞ് വേണമെങ്കിൽ പസ്മക്കുളത്തിലും കൂടെ ഒരു കുളി, അത് കഴിഞ്ഞ് തൊഴുതിറങ്ങി നേരെ പസ്മക്കുളത്തിൻ്റെ അപ്പുറത്ത് ഒരു ചെറ്റ കുടിലി വെട്ടി ഇതിന് ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിനെയും കൊണ്ടങ്ങ് ജീവിക്കുന്നു. പറ്റുമെങ്കിൽ ഒരു ചെറിയ ആഗ്രഹം കൂടിയുണ്ട്, അപ്പാച്ചി മേടിൻ്റെ താഴെ 1 ഏക്കർ സ്ഥലത്ത് എത്തി കഞ്ചാവ് കൃഷി ചെയ്യണം. ഇത്രയൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ. നടക്കുമായിരിക്കാം, എല്ലാം ഭഗവാൻ കാട്ടിത്തരും. അല്ല ഓരോ പൊക്കെ അടിച്ചിട്ട് സ്വാമി താടി തടവുന്ന എന്തിന്? ഓ അതൊരു അബദ്ധം പറ്റടാ, 1.5 വർഷം മുമ്പ് ലഡു തിന്നിട്ട് കിടന്നുറങ്ങി കേട്ടാ, രാവിലെ എണിച്ചു നോക്കിയപ്പം താടി മുഴുവനും ഉറുമ്പ് കൊണ്ടുപോയി. ഇനിയിപ്പം മദ്യപിച്ചിട്ട് കിടന്നുറങ്ങി കഴിയുമ്പോൾ ചെതൽ എടുക്കണ്ടല്ലോ എന്ന് കരുതി ഒന്ന് തുടച്ചു വയ്ക്കും, അത്ര തന്നെ. റിലേ ഓഫീസർ. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇത് നേരത്തെയാണല്ലോ. അനിയാ മുകേഷ്, മറ്റേ ഒരു അളിയന്റെ കാര്യം പറഞ്ഞായിരുന്നു. വരുമാന സർട്ടിഫിക്കറ്റ് പിന്നെന്താ അങ്ങോട്ടൊന്നും വരാഞ്ഞ? അല്ല അത് തിരക്കായി പോയി സാറെ. സാറ് പിന്നെ വില്ലേജ് ഓഫീസിൽ ഉള്ളതാണ് നമ്മുടെ ഒരു സമാധാനം. സാർ ഒന്ന് ശരിയാക്കി തരണം. ഓഫീസിലോട്ട് വാ, ഞാൻ അവിടെ ഇരിക്കുകയല്ലേ, എന്ത് വേണമെങ്കിലും സാധിച്ചു തരാം. അനിയ 3 ലാർജ് ഗ്ലാസ് ഒന്ന് മതി. സോഡ വേണ്ട വേണ്ട വേണ്ട. അല്ല സാറേ, എന്ന് വന്നാലും ഓരോന്ന് അടിച്ചിട്ട് ചേട്ടൻ്റെ തല പിടിച്ച് വെച്ച് മണപ്പിക്കും, എന്തോ സംഭവം എന്തോ? അതനിയാ ഞാൻ ഈ ട്രൈ അടിക്കല്ലേ വെള്ളം ചേർക്കാതെ, അപ്പൊ അത് ശരീരത്തിനകത്തോട്ട് കയറുമ്പോൾ എനിക്കൊരു ഒരു ഇളിയെളുപ്പാ. ആ ഇളിയെളുപ്പൊന്ന് മാറണമെന്നുണ്ടെങ്കിലേ ഒരു വൃത്തികെട്ട നാറ്റം അകത്തോട്ട് എള്ളണം. ഒരു 3 ലാർജ്. ജില്ലാ കളക്ടർ അല്ലേ? അല്ല ഇപ്പൊ എനിക്കിതാ പ്രശ്നം, 3 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഏത് ചെറ്റേയും ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിച്ചു. സാറൊരു വില്ലേജ് ഓഫീസർ അല്ല അവിടെ ഇരി. പുള്ളി കഞ്ചാവ് അടിച്ചിരുന്നു പറയണേ സാർ. കഴിഞ്ഞ ആഴ്ചത്തെ പാർട്ടി സൂപ്പർ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ പാർട്ടി സൂപ്പർ ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരുടെ വന്ന് പാർട്ടി എല്ലാം കൂടെ എല്ലാം അടിച്ച് കയറ്റിയിട്ടേ നിങ്ങൾ അങ്ങ് മോട്ടോർ സൈക്കിൾ എടുത്തോണ്ട് പോയല്ലോ. സാറേ രാത്രിയിൽ ചെക്കിംഗ് ഉണ്ട്, പോലീസ് കൂടി, അതുകൊണ്ടല്ലേ നമ്മളെ നേരെ സാറിനോട് പറഞ്ഞിട്ടല്ലേ നമ്മളൊന്ന്. പിന്നെ അതെ നിങ്ങൾ പോയി കഴിഞ്ഞ് ഞാൻ പിന്നെ ടാക്സിക്കാർ വിളിച്ചാ പോയത്. എവിടാ? എന്റെ വീട്ടിലോട്ട്. അതിന് സാറിന്റെ വീട്ടിലല്ലായിരുന്നാ പാർട്ടി? സാറിന്റെ വീട്ടിലായിരുന്നു പാർട്ടി. അപ്പൊ പിന്നെ ഞാൻ ടാക്സിക്കാരുടെ അടുത്ത് എങ്ങോട്ടാ പോയത്? ഒന്നുകൂടെ
ഇങ്ങോട്ടൊന്ന് മാറിക്കുന്നുണ്ട്. ഇങ്ങോട്ടെങ്ങോട്ടാണ് വന്നത് ചേട്ടാ? അതെ ചേട്ടാ, ഒരു നല്ല പൊക്കമുള്ളൊരു പുള്ളി വെളുത്തിട്ട് കൂളിംഗ് ഗ്ലാസ് കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങോട്ടാണ് കണ്ടു, ഇങ്ങോട്ട് വരുന്നതായിരുന്നു. ഈ പുള്ളി ഒന്ന് അലക്കാതിരിക്കാൻ പറ ഒരു കാര്യം പറഞ്ഞു കേൾക്കാൻ പറ്റും. കണ്ടായിരുന്നു ഒരു പൊക്കമുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട്. സാറേ, നിങ്ങളൊരു വില്ലേജ് ഓഫീസറല്ലേ? എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. ഈ രാവിലെ നോക്കി 10 മണി കഴിഞ്ഞാണല്ലോ, പുള്ളി ഭയങ്കര നീറ്റാ. 6 മണി കഴിഞ്ഞാ പുള്ളി ഭയങ്കര പിറ്റും. സാറേ, എന്നെ മനസ്സിലായോ? ആരാ സാറേ? ഞാൻ ഈ ഫയൽ നമ്പർ 365-ബാർ. അയ്യേ, 365-ബാറല്ല ഇത്, അതല്ലല്ലോ ഫയൽ നമ്പർ 365-45 പുതുപ്പള്ളി വില്ലേജില്. മനസ്സിലായി? പുതുപ്പള്ളി വില്ലേജിൽ. പുതുപ്പള്ളി വില്ലേജ് എങ്ങനെ കരയാനല്ല, കര ഏതാന്ന്? കര വില്ലേജ് താലൂക്ക് കര കരയിലല്ല, ഇപ്പോഴും വെള്ളത്തിലാ കിടക്കുന്നത്. കുന്നത്തൂര് കരയില്, കൊട്ടാരത്തിൽ പ്രഭു. മനസ്സിലായോ? കുന്തും വാളും ഒക്കെ ഉള്ള പ്രഭു. മനസ്സിലായി? അതല്ലെന്ന്, കുന്നത്ത് ഞാൻ പറഞ്ഞ ഈ കൊട്ടാരത്തിൽ പ്രഭു എന്ന് പറഞ്ഞ പുള്ളിയുടെ മോനാ ഞാൻ. പ്രഭാത്. എന്താ? 100 പ്രാവശ്യം ഞാൻ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട്. സാർ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ആരാ? കൊടുക്കേണ്ട ആരാ? സാറേ, വില്ലേജ് ഓഫീസർ അല്ലേ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? അവിടുത്തെ വില്ലേജ് ഓഫീസർ ആരാ? വില്ലേജ് ഓഫീസർ ആരാ? ദൈവമേ, ഞാനൊരു കാര്യം പറഞ്ഞത് സാറിന് മനസ്സിലായോ? ഏത് പ്രാന്തര രാവിലെ കണി കണ്ടോണ്ടോ സാറേ? ഞാൻ പറഞ്ഞ കൈവശാവകാശത്തിന്റെ കാര്യത്തിൽ തീരുമാനം വല്ലതും ആവോ? ഈ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് തരുന്നത് വില്ലേജ് ഓഫീസർ ആണോ? ആ വില്ലേജ് ഓഫീസർ ആരാ? ഞാനാണ്. ഞാൻ വായു ഒറ്റ അലക്കലക്ക് കേട്ടോ. കൊറേ നേരം ഓടത്ത് ഞാൻ ഒപ്പിച്ചോണ്ട് വരാൻ നേരത്ത്. ഒരു കാര്യം, അവിടെ എല്ലാവർക്കും ഉള്ള സന്തോഷമാണല്ലോ. സാറേ, ഇതൊന്ന് നോക്കിക്കേ, സ്കെച്ചും പ്ലാനും. സ്കെച്ചും പ്ലാനും ഇത് ഞാൻ വരച്ച പ്ലാനല്ലോ. അനിയ, ഇത് നോക്ക, ഇതിപ്പോ നിന്റെ വസ്തുവിന്റെ പ്ലാനാണ്. അതെ, ഇതിന്റെ വടക്ക് വസ്തുവിടെ ഒരു ഒരു ഓട ഉണ്ടായിരുന്നല്ലോ, കിഴക്ക് പടിഞ്ഞാറ് എത്തിച്ച്. അതൊക്കെ ഞങ്ങളുടെ അപ്പൂപ്പന്റെ കാലത്ത് അത് മണ്ണിട്ട് മൂടിയില്ല സാറേ. അത് അപ്പൂപ്പനിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൂപ്പൻ ജീവിച്ചിരിപ്പുണ്ട്. എന്നാ അന്ന് കാല അപ്പൂപ്പനെ ആ ഓടയിലിട്ട് മൂടിയായിരുന്ന അന്ന് ഞാൻ പതിച്ചു. ഇതിനും പട്ടയം കിട്ടത്തില്ലെന്നോ സാറേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വടക്ക് ഭാഗത്ത് കണ്ടോ, ഇതുവഴി ഒരു തോട് പോണുണ്ടോ? ഈ തോട് അകത്താക്കി കൊണ്ട് ഇപ്പുറത്ത് മതിൽ കെട്ടിയേക്കുന്ന ഇതിന് പട്ടയം ഉണ്ടോ? അതിന് പട്ടയം കൊടുക്കും. അതല്ല വൃത്തിയുടെ പരിപാടി. അത് അത് കാരണം ആ മതിൽ എന്റെ മതിലാണ്. അത് ശരി, അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് വാങ്ങാൻ കുഴപ്പമില്ല. അത് പോട്ടെ, എങ്ങനെ നോക്കിയാ തങ്കമണി റോട്ടിലോട്ട് കയറ്റി മതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഗേറ്റ് സെറ്റ് ഉൾപ്പെടെ. തങ്കമണി പടിഞ്ഞോട്ട് കേറ്റ്, അവക്ക് കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും കേറ്റിടാ. ആരും ഇല്ലാത്ത ഒരു സ്ത്രീ അല്ലൂടെ അവള്. അവരെ സർക്കാർ നോക്കണ്ടേ? ശരിയാ, തങ്കമണിയുടെ ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് അവക്ക് കിഴക്കോട്ടും വലക്കോട്ടും എങ്ങോട്ടും കയറ്റി വെക്കാം. പുള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറണമല്ലോ. ബാക്കിയുള്ളവർ കുറ്റിയും കൊളുത്തും ഇല്ലാതെ ഉറത്തിട്ടോണ്ട് നടക്കുക. അപ്പൊ അതിന്റെ കാര്യത്തിൽ തീരുമാനമില്ല. അതിന് വില്ലേജ് ഓഫീസർ ഞാനല്ലേ? ഞാൻ ഒറ്റ അടിക്ക് തന്നെ താടി മുഴുവൻ കത്തിച്ചോളെ കേട്ടോ. ബാക്കിയുള്ളവരെ ജീവിതമായിട്ട് കിടന്ന് മൽപ്പിടുത്തം പിടിക്കാതെ പ്ലാൻ ഇത് കണ്ടു സാർ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പറഞ്ഞ ഇതാണ് ഞങ്ങളുടെ അപ്പൂപ്പം മണ്ണിട്ട് മൂടി എന്ന് പറഞ്ഞ സ്ഥലം. ഇത് ഈ പുള്ളിയുടെ മതിൽ കെട്ടി വെച്ചേക്ക്. ഇത് തങ്കമണിയുടെ ഗേറ്റ്. തങ്കമണിയുടെ ഗേറ്റ് ഏതാ? ഇത് രണ്ടും തങ്കമണിയുടെ ഗേറ്റാ. മതി പോ, പുള്ളിക്ക് തങ്കമണിയെ കാണാഞ്ഞിട്ടാ. ഇതിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവോ? പുള്ളി ഇപ്പൊ നല്ല പൂസായിട്ടിരിക്കുന്നു. രണ്ടെണ്ണം കൂടെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പതിച്ചു തരും. നിങ്ങൾ ധൈര്യമായിട്ട് പറയും, രണ്ടെണ്ണം മേടിച്ചു കൊടുക്കും. പൈസയുമില്ല കയ്യിൽ, ഒരു കാര്യം ചെയ്യും. രണ്ടെണ്ണം കൊടുത്തു അടിക്കാറുണ്ട് അങ്ങോട്ട്. ഒരാൾ സ്നേഹത്തോടെ മേടിച്ചു തരാൻ നേരത്ത്
അങ്ങോട്ട് ഈച്ച അരിയങ്ങോട്ട് ചില പൊന്നു സുഹൃത്ത് അങ്ങോട്ട് ചെന്ന് നിൽക്കാവോ ആട് കൈപ്പിട്ട് കിടന്ന് കീറുന്ന പോലെ അപ്പൊ സാറേ ഇത്രയും പേര് കണ്ടോണ്ടിരിക്കുക എന്റെ ആ കൈക്കൂലി മേടിച്ചെന്റെ ആ ഒരു നാണമുള്ള മനുഷ്യനാണെങ്കിൽ എന്റെ ആ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി തരും. പിന്നെ അയ്യോ പിന്നെ എന്നാണോ ഓർത്തത്, എനിക്ക് സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് മേടിച്ചെന്നാണോ ഓർത്തത്? ഇതായത് എന്റെ കയ്യിലോട്ട് വാങ്ങിച്ച എല്ലാ കൈക്കൂലി ഇത് എന്നെ വായിലോട്ട് വെച്ചില്ല, ഇത് വായിക്കൂലിയാണ്. സൈലൻസ് പ്ലീസ്, സൈലൻസ്. ആരെ സംസാരിക്കരുത്. ഹലോ, ഞാൻ പ്യൂൺ ഉഷയാണേ. സാറ് എന്നും കുടിച്ചൂലേ കള്ള. പിന്നെ സാറേ ഞാൻ വിളിച്ചതേ, നമ്മുടെ തോട്ടുംകരയിൽ രവീന്ദ്രന്റെ പോക്കോരോ രസീത് ഉണ്ടായിരുന്നേ. അതിലേ ഞാൻ സാറിന്റെ ഒപ്പ് അങ്ങ് വെച്ചു, പിന്നെ സീലും വെച്ചു. സാർ ഒറ്റയ്ക്കൊന്നും ഡ്രൈവ് ചെയ്ത് വരല്ലേ? എന്താ എനിക്ക് പേടിയോ? സാർ ഓവർ ആയിട്ട് കുടിക്കും. ഓക്കെ എന്നാ വെക്കട്ടെ. പിന്നെ സാറേ എന്താ സാറേ, ഞാനൊരു കാര്യം ചോദിച്ചു. വളരെ പാവപ്പെട്ടവനാ, കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന ഒരുത്തനാ ഞാൻ. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? നടക്കും. ഓ സന്തോഷമുണ്ട് കേട്ടോ, കാര്യം നടക്കും. കാര്യം നടക്കുന്നല്ല, നീ ഇതിനു വേണ്ടി കുറെ നാൾ നടക്കും. എന്റെ അടുത്താ കളി. ഇപ്പൊ എന്താ വേണ്ടത്? തന്റെ ചെവി കുരുവായിരുന്നല്ലോ, കുറെ നേരമായിട്ട് സൊല്യൂഷനാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അല്ല സ്വാമി, എനിക്ക് സംഭവം മനസ്സിലായി. അത് ഒരു തീരുമാനമുണ്ട്, ഒരു മനുഷ്യനല്ലേ ഞാൻ. അതാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് കൈവാസ സർട്ടിഫിക്കറ്റ് അല്ലേ നിങ്ങൾ? ഞാൻ അതെനിക്ക് കിട്ടിയാൽ മതി. അത് അവിടെ ചോദിച്ചിട്ട് എന്താ കാര്യമെന്ന് ഞാൻ എത്ര തവണ ചോദിച്ചു. പിന്നെ സ്വാമി ഞാൻ എവിടെ ചെന്ന് ചോദിക്കണം? ഞാനല്ലേ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ. കുറെ നേരമായി. ആകാശവാണി വാർത്തക സംതാകി സുഗന്ധ. സ്വാമി, സ്വാമി, സ്വാമിയായി. ഓ എടിക്ക് സ്വാമി, ഒന്ന് ഉറങ്ങാനും സമയം പോടാ. തട്ടിപ്പ് മുഴുവനും തട്ടിപ്പായി പുള്ളി. ഈ പുള്ളി മുഴുവനും തട്ടിപ്പാ. തട്ടിപ്പെന്ന് പറഞ്ഞാൽ പക്ക തട്ടിപ്പ്. തമാശ പറഞ്ഞല്ലേ, ഈ പുള്ളിക്ക് ഒരു സ്വന്തമായിട്ടൊരു സീല് പോലും ഇല്ലല്ലോ. എന്താ നിങ്ങൾ മഹാ കള്ളത്തരം തന്നെ കാണിച്ചോണ്ടിരിക്കുന്നത്? സീല് നിങ്ങൾ സീല് വെക്കുന്നത് ഒപ്പിടുന്ന എല്ലാം കള്ളത്തരമാണെന്ന്. സീലൊക്കെ എന്റെ കയ്യിലുണ്ട്, എന്റെ ബാഗിലുണ്ട്. നിങ്ങളുടെ ബാഗിലിട്ട് നടക്കണമെന്ന് പറ്റിക്കാൻ പറ്റത്തില്ല. പിന്നെ വില്ലേജ് ഓഫീസിൽ ഇരിക്കണ നാലം പുള്ളി അതെടുത്ത് നടക്കാൻ പോവാണെന്ന്. നിങ്ങൾ മനുഷ്യനാണോ? മനുഷ്യനാണെങ്കിൽ ഒന്ന് കാണിക്കും. നിങ്ങൾ നിങ്ങളുടെ സീല് കാണിക്കും. നിങ്ങൾ എല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണോ? സംഭവം ശരിയാണോ? സുഹൃത്തു കേൾക്കുന്നത് ശരിയാണോ? അന്നാണ് ഈ പുള്ളി മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ കള്ളത്തരമായിട്ട് നടക്കാന്ന്. ഒറിജിനൽ സീലുണ്ട്. ഏതോ അത് ഒറിജിനൽ സീലാണോ? എന്താ പ്രശ്നം? സംശയമുണ്ട്. ആരെങ്കിലും ഇവിടെ ആരെങ്കിലും ഒറിജിനൽ സീലാണെന്നൊന്നും അറിയണമല്ലോ. നമ്മൾ മനുഷ്യനല്ലേ, അറിയണമല്ലോ. ഇവിടെ ഒരു സീൽ വെച്ചേ, ഞാൻ നോക്കട്ടെ ഒറിജിനാണോന്ന്. ആ ഇത് ഒറിജിനല്ല കേട്ടോ, ഇത് ഒറിജിനല്ല. ഞാൻ ഓർത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ ഇറക്കുന്നുണ്ട്, ഞാൻ ഓർത്താതായിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഒപ്പ് കള്ളത്തരാ നിങ്ങൾ കാണിക്കുന്നത്. ഒറിജിനാണോ നമ്മൾ അറിയണമല്ലോ അല്ലേ? അല്ല പിന്നെ നമ്മൾ ഇതിന് ആണുങ്ങളാന്ന് പറഞ്ഞു നടക്കുന്നത്. എത്ര അടിച്ചാലും കൈ വരത്തില്ല. ആ ഇത് ഒറിജിനൽ കേട്ടോ. ഇപ്പൊ സമയം. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു വെരി മച്ച്. എനിക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് പാസ്സാക്കി തന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അല്ല, ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഒപ്പ് സീൽ ഇട്ട് തന്നതിന് വളരെ നന്ദിയുണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. എന്നോടാ പുള്ളി സാറേ, നമ്മുടെ അളിയന്റെ വരുമാന സർട്ടിഫിക്കറ്റും കൂടെ ഒരു ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ. അളിയന്റെ വരുമാന സർട്ടിഫിക്കറ്റില് ഒപ്പ് പിന്നിട്ട് തരാം.
തൽക്കാലം സീല് വെച്ചിരട്ടെ. അതായാലും മതി സാർ, സീൽ. ഒരു കുഴപ്പമില്ല, നിനക്കൊക്കെ ഇത് ചെയ്യാൻ ചില ബുദ്ധി വേണം. ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഭഗവാൻ പോവാണോ? കാര്യങ്ങൾ തീരുമാനമില്ല, ഞാനങ്ങ് പോവാ. ഒരു കാര്യം പറഞ്ഞാൽ അങ്ങ് പോവാം. സത്യത്തിൽ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഞാനാണ്. ഓ, നീ ഒരു സമാധാനം തരത്തില്ലല്ലോടാ. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. നല്ല സ്വപ്നങ്ങൾ മാത്രം കണ്ടുറങ്ങാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് till the next time we all meet, this is Comedy Stars Season 2 powered by Lakshmi Jewelry, winding up. മകള് ആടാ, പ്രമാദം പ്രമാദം. എനിക്കങ്ങ് വേണ്ട, എനിക്ക് ഷുഗറാ. നിങ്ങൾക്ക് വേണേ മേടിച്ചു കഴിച്ചോടാ. എന്തോന്ന് പ്രഥമൻ? ഞാനദ്ദേഹത്തിന്റെ ഭാര്യ. ഭാര്യ എന്ന് പറഞ്ഞ തെളിവൊന്നുമില്ല. തെളിവോ? ദാണ്ട താലി കാണിച്ചു തരാം. എന്തൊക്കെ പറഞ്ഞാലും ഇവളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എടാ, നിന്റെ വീട്ടിലോട്ട് വേണ്ടത് ഒരു പെണ്ണാ, അല്ലാതെ വീടിന്റെ മണ്ടയ്ക്ക് വെക്കാൻ വാട്ടർ ടാങ്ക് അല്ല. ഈ വേട്ടാവളിന് വേണ്ടിട്ടാണല്ലോ എന്റെ അച്ഛൻ കിണറ്റി ചാടിയത്. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. കോസ്റ്റ്യൂം കെർസി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെർസി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കെർസി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കെർസി ഫോർ റിമി ടോമി, മീനു മാർട്ട്. കോസ്റ്റ്യൂം കെർസി ഫോർ ജഗദീഷ്, മാന്യവർ, എം ജി റോഡ്, ട്രിവാൻഡ്രം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർ ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമോട്, പോത്തൻകോട്, കടക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം, തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം, ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.